സഹോദരങ്ങളെ സ്വർഗീയ പിതാവേയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം കരിങ്ങാച്ചിറ ദേശവാസികളെ അറിയിക്കുകയാണ്. സ്വർഗീയ പിതാവിന് മാനവകുലത്തോട് നമ്മോട് ഒരു മഹത്തായ സന്ദേശം അറിയിക്കേണ്ടതുണ്ട്. ദൈവം നമ്മെ സ്നേഹിക്കുന്നുവെന്നും ദൈവം നമ്മോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുമാണത്. ഈ സന്ദേശം ശ്രവിക്കാൻ പോകുന്ന ഓരോരുത്തരെയും നിങ്ങൾ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധ അല്പനേരത്തേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും വേണ്ടി ഒരു പാട്ട് ആദ്യമേ സമർപ്പിക്കുകയാണ്. സൃഷ്ടികർത്ത പരമേശ്വർ മഹാൻ നാം ക മഹിമ ഹോ. അത്യുന്നതമായ ഗവൺമെന്റിന്റെ ഒരു അനൗൺസ്മെന്റ് ഈ കരിങ്ങാച്ചിറ ദേശ നിവാസികളെ അറിയിപ്പാനാണ് ഈ ടീം ഇപ്പോൾ ഇതിലൂടെ കടന്നു പോകുന്നത്. സർവോച്ച് പരമേശ്വർ സർക്കാർ മഹത്വപൂർണ സൂചന बताने के लिए करिंगाचरा इस इलाके से ये टीम गुजर रही है. ഒരുപക്ഷേ നിങ്ങൾക്ക്
അങ്ങനെ ഒരു ഗവൺമെന്റിനെ കുറിച്ച് യാതൊരു അറിവുമില്ലായിരിക്കാം. കേരളത്തിലെ സ്റ്റേറ്റ് ഗവൺമെന്റിനെ കുറിച്ച് അറിയാം, ഡൽഹിയിലെ സെൻട്രൽ ഗവൺമെന്റിനെ കുറിച്ച് അറിയാം. എന്നാൽ ഇവയെല്ലാം ഭരിക്കുന്ന മറ്റൊരു ഗവൺമെന്റ് ഉണ്ട്, സൃഷ്ടാവായ പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിന്റെ ഗവൺമെന്റ്. हो सके कि आप इस तरह के इस सरकार से पहचान नहीं करते हैं, आप केरल सरकार से या फिर दिल्ली में जो है केंद्र सरकार के बारे में आप जानते होंगे, लेकिन इन सब पर राज्य करने वाला एक सर्वोच्च सरकार है. केरल गवर्नमेंट केरल ജനങ്ങളുടെ കാര്യവും കേരളത്തിലെ റോഡുകളുടെ കാര്യവും കേരളത്തിലെ ആളുകളുടെ നന്മയാണ് അവർ അന്വേഷിക്കുന്നത്. അവർ അതാണ് ഭരിക്കുവാനായിട്ടിടയാകുന്നത്. കേരള കി സർക്കാർ കേരള കി ജനതാ കെ ലിയെ ഉൻകി ജോ സർവത്തെ ഹൈ തോ ഉൻകി ജോ ഹൈ ജിന്ദഗി കോ സുഖത് ബനാനെ കെ ലിയെ മേ മെഹനത് വോ പ്രയാസ് കർത്തെ ഹൈ. എന്നാൽ സെൻട്രൽ ഗവൺമെന്റ് ഡൽഹിയിലെ ഗവൺമെന്റ് ഇന്ത്യയിലെ ജനത്തിന്റെ മുഴുവൻ കാര്യങ്ങളെ അന്വേഷിക്കുകയാണ്. ലെക്കിൻ ഡൽഹി മേ ജോ കേന്ദ്ര സർക്കാർ ഹൈ വോ സാരെ രാഷ്ട്ര കി ജനതാ കെ ലിയെ ഉൻകി ജിന്ദഗി കി ജോ ബാത് കെ ലിയെ വേ ദേഖ്തെ ഹൈ. എന്നാൽ ഇതിനെല്ലാം മുകളിൽ മറ്റൊരു ഗവൺമെന്റ് ഉണ്ട്. ആ ഗവൺമെന്റ് ഭൂമിയിലെ കേരളത്തിലെ ആളുകളുടെ കാര്യം മാത്രമല്ല, ഇന്ത്യയിലെ ആളുകളുടെ കാര്യം മാത്രമല്ല, ലോകത്തിലെ ആളുകളുടെ കാര്യം മാത്രമല്ല, സൂര്യന്റെയും ചന്ദ്രന്റെയും താരഗണങ്ങളുടെയും സകല സൗരയൂഥങ്ങളുടെയും മിൽക്കി വേയുടെയും അനേക കോടി നക്ഷത്രങ്ങളുടെയും സകലത്തിന്റെയും കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഒരു ഹൈയസ്റ്റ് ഗവൺമെന്റ് ഉണ്ട്. ആ ഹൈയസ്റ്റ് ഗവൺമെന്റിന് മാനവരാശിയോട് പറയാനുള്ള അനൗൺസ്മെന്റ് എന്തെന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. लेकिन जो सर्वोच्च सरकार है वो न केवल केरल देश या फिर भारत या फिर इस दुनिया के सारे लोग, बल्कि सूरज चांद और सारे जितने भी तारागण हैं और जितने भी प्रपंच हैं, यूनिवर्सेस हैं, ये सब की बातों के बारे में सोचने वाला एक सर्वोच्च सरकार का जो सूचना है वो आपको हम बताना चाहते हैं. आप प्रपंचത്തിന്റെ ഏറ്റവും ഉന്നതമായ ഗവൺമെന്റ് വിശുദ്ധ ബൈബിളിലൂടെ ഒരു അനൗൺസ്മെന്റ് അറിയിക്കുന്നുണ്ട്. രാജ്യത്തിന്റെ ഈ സുവിശേഷം സർവരാഷ്ട്രങ്ങൾക്കും സാക്ഷ്യമായി ലോകത്തെല്ലാവരും അറിയിക്കപ്പെടും. അതോടെ ഈ യുഗം അവസാനിക്കും. സൂചന പവിത്ര ബൈബിളിൽ സാര ജഗത് മേ ബതായാ ജായേഗാ തബ് ഇസ് യുഗ് കാ അന്ത് ഹോഗാ. എന്തുകൊണ്ടാണ് അത്യുന്നതമായ ഗവൺമെന്റ് ഈ സർവ രാഷ്ട്രങ്ങളോടും ഈ സന്ദേശം അറിയിക്കുന്നത്? അതിന്റെ കാരണം സർവ രാഷ്ട്രങ്ങളെയും വാഴുന്ന ഒരു ഗവൺമെന്റ് ഉണ്ട് എന്ന് നിങ്ങൾ അറിയണം. കിസ് കാരണ ഹൈ കി യേ പരം പ്രധാൻ പരമേശ്വർ ചാഹത ഹൈ कि ये दुनिया के सब लोगों और सरकारें ये बात को जाने, क्योंकि उन पर राज करने वाला एक परमेश्वर है. इस बात के बारे में हमें जानना है. विशुद्ध बाइबल ഇങ്ങനെ പറയുന്നു, ഉന്നതനും നീവേ മറ്റൊരു ഉന്നതനും ആ ഉന്നതനും നീവേ അത്യുന്നതനും വാഴുന്നു എന്ന സന്ദേശം ലോകം തിരിച്ചറിയണം. പവിത്ര ബൈബിൾ ഇസ് പ്രകാര കേത്തി ഹൈ कि महानों के ऊपर एक उससे श्रेष्ठ व्यक्ति महान है और उसके ऊपर परम प्रधान है, ये हमें जानना चाहिए. अत्युन्नतनाय दैवम अत्युन्नतमाय गवर्नमेंट मानवराशियोड अरियिक्कुन्न संदेशमाण राज्यत्वत्तिन्टे सुविशेषम. इस परम प्रधान परमेश्वर मानव जाति से जो बताने वाला संदेश है राज्य का सुसमाचार. ഈ അത്യുന്നതനായ ദൈവം ഇത് അറിയിപ്പാൻ പ്രധാനമായും ഉപയോഗിച്ചത് തന്നെ ഒരേ ഒരു പുത്രനായ ക്രിസ്തുവാണ്. ക്രിസ്തു ഈ ലോകത്തിൽ വന്നപ്പോൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ദൈവരാജ്യത്തം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് ജനമേ നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഈ നല്ല വിശേഷത്തിൽ സുവിശേഷത്തിൽ വിശ്വസിക്കുക. और ये सुसमाचार को सबसे प्रमुख तौर से इस परम प्रधान परमेश्वर ने सौंपा उसके इकलौते पुत्र यीशु मसीह को. यीशु मसीह ने इस प्रकार से संदेश दिया कि समय पूरा हो चुका है, परमेश्वर का राज्य निकट है, इसलिए मन फिराकर उस पर विश्वास करो. सुविशेष പ്രിയ സഹോദരങ്ങളെ, ഇത്രയുള്ളൂ. നിങ്ങളുടെ സൃഷ്ടാവായ ദൈവം, നിങ്ങളുടെ ഉടമസ്ഥൻ, നിങ്ങളുടെ സ്വർഗീയ പിതാവ്,
നിങ്ങളോടുകൂടി ഒരുമിച്ച് ജീവിക്കാൻ ഒരു കുടുംബമായി തീരുവാൻ താൻ ആഗ്രഹിക്കുന്നു എന്നുള്ള സന്ദേശമാണ് രാജ്യത്തെ സുവിശേഷം. यदि आप कहोगे कि हमें ये राज्य के सुसमाचार के बारे में कुछ नहीं समझा, तो सरल रूप से परम प्रधान परमेश्वर जो कि हमारा पिता है, वो हमें उसके संग रहने के लिए बुलाता है. यही है सुसमाचार. ये कुटुंब प्रपंचത്തിന്റെ സർവ ഗവൺമെന്റുകളെയും വാഴുന്ന കുടുംബമായതുകൊണ്ട് ആ കുടുംബത്തിലെ അംഗമായി പ്രിയമകനെ പ്രിയമകളെ നീ തീർന്നാൽ ആ സ്വർഗസ്ഥ പിതാവ് നിന്നിലൂടെ ഈ ഭൂമിയെ വാഴുവാൻ തക്കവണ്ണം ഇതാ തീരുമാനം എടുത്തിരിക്കുന്നു എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനെ വചനം പറയുന്നു, ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട, കിങ്ഡം ഭരണം നിങ്ങൾക്ക് തരുവാൻ നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. और ये स्वर्गीय परिवार सारे प्रपंच पर, सारी सृष्टि पर प्रभुता करने वाला परिवार है. इसलिए ही परमेश्वर, यदि हम उसके संग उसके परिवार के सदस्य बनेंगे, तो हम उसके साथ में राज्य करने वाले बन जाएंगे. इसलिए ही परमेश्वर यीशु मसीह ने कहा, हे छोटे से झुंड भयभीत न हो, क्योंकि पिता को भाया है कि राज्य तुम्हें दे. ദൈവത്തിന്റെ ഈ ആഗ്രഹം എന്നെയും നിങ്ങളെയും ദൈവ കുടുംബത്തിലെ ദൈവത്തിന്റെ മക്കളാക്കി തീർക്കുന്ന ആ ആഗ്രഹം ഈ ഇൻവിറ്റേഷൻ നിങ്ങളെ അറിയിക്കുകയാണ്. ആ ഇൻവിറ്റേഷൻ നിങ്ങൾ കേൾക്കുമ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള സുവിശേഷം. तो ये नेती जो है, ये आमंत्रण जब आपके पास हम पहुंचाते हैं, आप उसे सुनते हैं, तो यही है राज्य का सुसमाचार. ദൈവ കുടുംബത്തിലേക്കുള്ള ഇൻവിറ്റേഷൻ ആണ് സുവിശേഷം. പരമേശ്വർ കെ പരിവാർ മേ മിൽനേ കാ ആനേ കാ ആമന്ത്രണ് ഹേ രാജ്യ കാ സുസമാചാർ. എന്ന് മനുഷ്യരോട് കൂടെ ജീവിച്ച് മരണമുള്ളവരായി ഒരു സെമത്തേറിയിൽ മരണത്തിൽ അവസാനിക്കുന്ന നമുക്ക് ദൈവത്തോടുകൂടെ ജീവിക്കാൻ, മരണമില്ലാത്തവരായി തീരുവാൻ, ദൈവത്തിന്റെ മക്കളായി ദൈവത്തിന്റെ കുടുംബമായി ഭൂമിയിലെ രാജാക്കന്മാരായി തീരുവാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന ഈ മഹാസന്തോഷം തള്ളിക്കളയരുത് എന്ന് നിങ്ങൾ ഓർപ്പിക്കുകയാണ്. हम आपको याद दिलाना चाहते हैं कि परमेश्वर ने हमारे लिए तैयार की हुई इस महान जो सौभाग्य है, इस महान आनंद की बात है, उसे आप जो है पराया ना समझे, उसे आप छोड़ न दें. ഈ കുടുംബത്തിലേക്ക് വരുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, ഇതാ ഈ നല്ല ഓഫർ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്, പക്ഷേ എങ്ങനെയാണ് വരുന്നത് എന്ന് ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾക്കത് അറിയിച്ചു തരണം എന്ന് ആർക്കെങ്കിലും ഒരു ചോദ്യം ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരമാണ് ഇനി പറയാൻ പോകുന്നത്. यदि आप कहते हैं कि ये जो है ये सुखद ये सुसमाचार को हम स्वीकार करना चाहते हैं, तो आप किस तरह उसे प्राप्त कर सकते हैं, ये हम बताना चाहते हैं. പ്രിയ സഹോദരങ്ങളെ, ആഗ്രഹം അകത്ത് ജനിച്ചത് നല്ലതാണ്, പക്ഷെ ആഗ്രഹം ജനിച്ചതുകൊണ്ട് മാത്രം നമുക്കവിടെ കടന്നു വരാൻ കഴിയുകയില്ല. കാരണം സൃഷ്ടാവായ ദൈവത്തിൽ നിന്ന് മനുഷ്യരെ അകറ്റിയത് മനുഷ്യരുടെ പാപമാണ്. അവരുടെ പണമോ നിറമോ മറ്റൊന്നുമല്ല, അവരുടെ ജീവിതത്തിലെ പാപം മാത്രമാണ് അവരെ ദൈവത്തിൽ നിന്ന് അകറ്റിയത്. പ്രിയ ലോകോ, അഗർ ആപ്കെ അന്തർ യേ ഇച്ഛ ഉത്പന്ന ഹുയി ഹേ തോ യേ അച്ഛി ബാത്ത് ഹേ, लेकिन केवल इच्छा करने से हम उसे प्राप्त नहीं कर सकते, क्योंकि मानव जाति को परमेश्वर से अलग करने वाली एकमात्र बात उनके अंदर के पाप है, उनका रंग धन ये कुछ नहीं है. ഇന്ന് മനുഷ്യർ ലോകമെന്ന ജയിലിൽ, പിശാച് എന്ന ജയിലറുടെ കീഴിൽ, മരണത്തിന്റെ കീഴിൽ തടവുകാരാണ്. ഈ തടവുകാരായിരിക്കുന്ന മനുഷ്യർക്ക് ദൈവത്തോടുകൂടെ ജീവിക്കാൻ കഴിയുകയില്ല. ആദ്യം പാപത്തിന്റെ ശമ്പളമായ മരണം എന്ന ശിക്ഷ അനുഭവിച്ചാൽ ലോകത്തിന്റെ തടവിലായിരിക്കുന്ന ജനത്തെ ആ തടവിൽ നിന്ന് വിടുവിക്കേണ്ടതായിട്ടുണ്ട്. ഇൻസാൻ ജോ പാപ് കെ കാരൺ ജോ പാപ് ഓർ ശൈത്താൻ കാ ബന്ദി ഹേ ഉസ് ബന്ദിഗ്രഹ സേ ഉസേ സബ്സേ പെഹലേ ഛുഡാനാ അവശ്യ ഹേ. വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു, പാപത്തിന്റെ ശമ്പളം മരണമാണ്. നാം മരിക്കേണ്ട സ്ഥാനത്ത് ദൈവം നമ്മളെ ഈ സത്വാർത്ഥ അവകാശമാക്കുവാൻ തക്കവണ്ണം തന്റെ പുത്രനെ ക്രിസ്തു, വചനം എന്ന മറുപേരുള്ള തന്റെ പുത്രനെ, വചനം മാംസമായി അങ്ങനെ ദൈവപുത്രൻ മനുഷ്യനായി ഭൂമിയിലേക്ക് കടന്നു വന്നുകൊണ്ട് ദൈവത്തിന് നമ്മളോട് പറയാനുള്ള സന്ദേശം അറിയിച്ചുകൊണ്ട് ആ സന്ദേശത്തിലേക്ക് നമ്മൾ എത്തിപ്പോൾ പാപത്തിന്റെ ശമ്പളമായ മരണം കാൽവരി ക്രൂശിൽ താൻ ഏറ്റുവാങ്ങി. പവിത്ര ബൈബിൾ ഇസ് പ്രകാർ കഹതി ഹേ കി മൃത്യു കാ വേദൻ മൃത്യു കാ വേതൻ പഗാർ पाप का पगार वो मृत्यु है. तो इस मृत्यु से हमें छुड़ाने के लिए जो अमर परमेश्वर का पुत्र हमारे लिए इस दुनिया में आके मरा.
ആ യേശു കർത്താവാണ് നമുക്ക് എല്ലാവർക്കും ഈ ലോകത്തിൽ നിന്ന് ദൈവരാജ്യത്തിലേക്ക് കടന്നു ചെല്ലുവാനുള്ള ഏക വഴിയായി സ്വർഗത്തിലെ ദൈവ മാനവരാശിക്ക് ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നത്, മനുഷ്യരുടെ ഇടയിൽ മനുഷ്യ രക്ഷയ്ക്കായി ഒരേ ഒരു നാമമേ ഉള്ളൂ, ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിന്റെ നാമം. इसलिए ही पवित्र बाइबल हमसे कहती है कि इस यीशु मसीह पे विश्वास करने से हम विमुक्त हो सकते हैं उस वेतन से. इसलिए ही कहा है कि आकाश के नीचे इंसानों के बीच में एक ही नाम जो दिया गया है वो यीशु का नाम है. अगर मनुष्य के കഴിയാത്തതിനെ സാധ്യമാക്കുക സ്വർഗ്ഗത്തിലെ ദൈവം ഒരുക്കിയ ക്രമീകരണത്തിന്റെ പേരാണ് കൃപ. മനുഷ്യരിൽ അസാധ്യമായത് ദൈവം സാധ്യമാക്കുന്നതിന്റെ പേരാണ് കൃപ. जो इंसानों के लिए असंभव था वो परमेश्वर ने संभव कर दिया है अपनी अनुग्रह के द्वारा. മനുഷ്യൻ സ്വയം പാപത്തിൽ ഏർപ്പെടുവാൻ അതിനെ പരിഹാരം നിർത്തുവാൻ കഴിയുകയില്ല. എന്നാൽ മനുഷ്യന് കഴിയാത്തതിനെ ദൈവം തന്റെ പുത്രനെ അയച്ച് സാധ്യമാക്കി. മനുഷ്യർ ആ പുത്രനെ സ്വീകരിച്ചാൽ സൗജന്യമായി ലോകം എന്ന ജയിലിൽ നിന്ന് പാപം നിമിത്തമുള്ള മരണത്തിൽ നിന്ന് രക്ഷപ്രാപിക്കുവാൻ കഴിയും. ഇതാണ് കൃപയുടെ സുവിശേഷം. यीशु मसीह पर जो परमेश्वर के पुत्र है उस पर विश्वास करने से हमें पाप और दुनिया का जो बंदीग्रह है उसमें से छुड़ाव मिल सकता है. इसी का नाम है अनुग्रह का सुसमाचार. ഇതാ തുടർന്ന് ദൈവ കുടുംബം ആ സുവിശേഷം നിങ്ങൾ അവകാശമാക്കണമെങ്കിൽ ആ യേശു ക്രിസ്തു ദൈവപുത്രനാണ് എന്നും മരിച്ചത് എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ യേശുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നിങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ചുകൊണ്ട് തുടർന്നുള്ള ജീവിതകാലം ആ യേശുവിനെ അനുസരിച്ച് അനുഗമിപ്പാൻ നിങ്ങൾ തീരുമാനമെടുക്കുന്നുവെങ്കിൽ പ്രിയമുനികളെ വഴി സത്യവും ജീവനുമായ ക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് ആ സ്വർഗീയ പിതാവിന്റെ അടുക്കലേക്ക് സ്വർഗീയ കുടുംബത്തിലേക്ക് കടന്നു വരാം എന്ന് ഓർപ്പിക്കുകയാണ്. यदि आप इस यीशु मसीह को जो मार्ग सत्य और जीवन है उसने कहा यदि उसमें हम विश्वास करेंगे और ये कबूलेंगे कि मेरे पापों के लिए वो मरा था यीशु मरा था तो हमें पिता के पास प्रवेश मिल सकता है. आगे चुरी मनुष्य असाध्य दैव तुत्रा क्रिस्तोलोड असाध्यमी तुम इधान कृपेट सुविशेष आशु कर्ता रक्षिता येसु मे पापियां विश्वसुने अगले स्वर्गीय कुटे वीडू दैवात्मा पवित्र आत्मा हमें वापस याद दिलाता है कि इस प्रकार यीशु मसीह में विश्वास करते हुए हम परमेश्वर के परिवार में हम सदस्य बन सकेंगे. അതുകൊണ്ട് ഇനിയും താമസിക്കാതെ ഹൃദയം കൊണ്ട് യേശുവിനെ കർത്താവായി സ്വീകരിക്കുക. യേശു ക്രിസ്തു മരിച്ചതിന്റെ പാപത്തിനെഴുതി വിശ്വസിക്കുക. യേശുവെ അനുഗമിക്കുക, അനുസരിക്കുക, സ്വർഗീയ പിതാവിന്റെ ഭവനത്തിൽ എത്തിച്ചേരുക. इसके लिए हम ये कर सकते हैं कि हम कबूल कर सकते हैं यीशु मसीह को कि वो हम मेरे पापों के लिए मरा था और यीशु मसीह के पीछे चलेंगे यीशु मसीह की बातों का आज्ञा पालन करते हुए इस प्रकार हम परमेश्वर के परिवार में हो सकेंगे. आग्रह सहोद सहोद नोटिस नोटिस രാജ്യത്തിന്റെ സുവിശേഷമാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഭാവിയാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഞങ്ങൾ പോയാലും നിങ്ങൾക്കത് വായിച്ച് മനസ്സിലാക്കി ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഭാവി എന്തെന്ന് അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. और अभी इस समय में हमारे कुछ भाई बहनों में आपके पास पर्चियां पहुंचाई होंगी, दो पर्चियां, उसमें से एक में ये संदेश है जो हमने अभी बताया. उसमें ये बताया गया है कि परमेश्वर ने हमारे तैयार की हुई भविष्य उसको हम कैसे प्राप्त कर सकते हैं हमारे जाने के बाद भी आप उसे पढ़ सकते हैं समझ सकते हैं. അതോടൊപ്പം തന്നെ മറ്റൊരു നോട്ടീസ് കൂടിയുണ്ട്. അത് എറണാകുളം പൂക്കാട്ടുപടിയും പഞ്ചായത്ത് റോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞ 22 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ധ്യാനകേന്ദ്രമാണ്. രാജ്യത്തെ സുവിശേഷത്തെ കുറിച്ച് കൂടുതലായി അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എല്ലാ മാസത്തിന്റെ ആദ്യ തിങ്കളാഴ്ച ആരംഭിച്ച് ശനിയാഴ്ച അവസാനിക്കുന്ന 6 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ദൈവവചന ധ്യാന യോഗ അവിടെ നടക്കുന്നുണ്ട്. നിങ്ങൾ അതിലേക്ക് ക്ഷണിക്കുകയാണ്. അവിടെ കടന്നു വന്നാൽ രാജ്യത്തെ സുവിശേഷത്തെ കുറിച്ച് കൂടുതലായി അറിയുവാൻ നിങ്ങൾക്ക് കഴിയും. इस विषय के बारे में यदि आप अधिक जानना चाहें तो दूसरा जो पर्ची है उसमें एर्नाकुलम पूकाटोपड़ी के पास में प्रतिमा पिछले 22 सालों से प्रतिमाह के सोमवार से लेकर पहले सोमवार से लेकर शनिवार तक चलने वाला एक ध्यान सत्र है.
वहां पर परमेश्वर के राज्य के बारे में, उसमें हम कैसे प्रवेश कर सकते हैं, ये विषयों के बारे में आपको अधिक हम जानने के लिए मदद करेंगे। और उस पर्ची में सबसे नीचे में हमारे संपर्क के लिए हमारा नंबर वहाँ पर लिखा गया है, यदि आप हमसे संपर्क करेंगे तो हम आपको अधिक बता सकेंगे। അറിയിച്ചു ദൈവത്തിന്റെ കുടുംബത്തിലേക്ക്, മരണമില്ലാത്ത കുടുംബത്തിലേക്ക്, മരണമുള്ള മനുഷ്യരോടുകൂടി താമസിക്കുന്ന നമ്മളെ ഇൻവൈറ്റ് ചെയ്യുകയാണ് ദൈവത്തിന്റെ മക്കളായി, ഭൂമിയുടെ രാജാക്കന്മാരായി. അതുകൊണ്ട് ഇത് സാക്ഷ്യമായി നിങ്ങളെ അറിയിച്ചു. നാളെ ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടില്ല എന്ന് പറയരുത്. ഇപ്പോൾ ഞങ്ങൾ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ദേശത്തേക്ക് കടന്നു പോകുകയാണ്. मृत्यु के मृत्युवास करने वाले मनुष्यों के बीच में से अमर परमेश्वर के साथ में हम कैसे हो सकते हैं और उसके साथ राज्य कर सकते हैं, यह संदेश हमने आपको बता चुके हैं गवाही के लिए। इसलिए आप कह नहीं सकते कि हमने ये बात कभी सुना नहीं था। हम आपके लिए प्रार्थना कर अगली जगह के लिए निकलना चाहते हैं। स्वर्ग सत्यदावी ഇതാ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുകയാണ്. കേട്ട വചനം നിലനിന്നുകൊണ്ട് അവർ അങ്ങനെ എത്തിച്ചേരുവാൻ, അങ്ങയുടെ കുടുംബമായി തീരുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാ, ഹം ഈസ് കരിങ്ങാച്ചല കെ രഹനെ വാലോ കെ ലിയേ സിർഫ് നഹീ ബൽകി ഹമാരി ആവാസ് കോ സുൻനെ വാലെ സഭീ ലോഗോ കെ ലിയേ ഹം പ്രാർത്ഥന കർത്തേ ഹൈ, ദുആ കർത്തേ ഹൈ കി വേ ആപ്കെ പാസ് ഈ സുസമാചാര കെ ദ്വാരാ ആ സകേ. ഇവരെയും ഇവരുടെ കുടുംബങ്ങളെയും ഇവരുടേതായ മാതാപിതാക്കന്മാരെയും മക്കളെയും ഇവരുടെ ജോലികളെയും ജോലി വേലകളെയും എല്ലാ ബിസിനസ്സിനെയും ഇവർക്കുള്ള സകലത്തെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇവർ സർവ്വ മേഖലയിലും ഒരു അനുഗ്രഹമായി ഇരിക്കട്ടെ. ദൈവം നിങ്ങളുടെ കൂട്ടായിരിക്കട്ടെ. സ്റ്റേ ബ്ലസ്. और पिता, हम मानते हैं कि ये सब तौर पर आशीषित रहे, अपने परिवार, अपने माता पिता, अपने बच्चे, अपने व्यापार में, अपनी नौकरी में, हर क्षेत्र में ये आशीष बन जाए। प्रभु आपके साथ रहे, प्रभु आपको आशीष दें।